ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഒരു ദോശക്കല്ലുമായിട്ടാണ്. എല്ലാവരും ഓർക്കും എന്താ ഈ ദോശക്കല്ലിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നതെന്ന്. ഇരിക്കുന്നത് ഒരു ദോശക്കല്ല് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് പറയുന്നതിന് തന്നെയാണ്. അതാണ് എൻ്റെ ഇന്നത്തെ കുക്കിങ് ആക്ടിവിറ്റി. ഇപ്പോൾ ഇതൊരു പുതിയ ദോശക്കല്ലാണെന്ന് സങ്കല്പിക്കുക. എൻ്റേത് ഇത് കുറേ വർഷങ്ങളായ ദോശക്കല്ലാണ്. എനിക്ക് എൻ്റെ കയ്യിൽ 40 വർഷമായ ദോശക്കല്ലും ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. 40-45 വരെ വർഷമായത്. ഇതൊരു 12-15 വർഷമായ ദോശക്കല്ലാണ്. ആദ്യം നമുക്ക് ദോശക്കല്ലിനെ പറ്റി പറയാം. ഈ ദോശക്കല്ലെന്ന് പറയുന്നത് കല്ലല്ല, ഇത് നല്ല ഉരുക്ക, അല്ലേ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇരുമ്പ. ഇത് ഈ കല്ലിൻ്റെ പേര് ചെങ്കോട്ട ദോശക്കല്ലെന്നാണ്. ഇത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചതാണ്. ഇത് കൈകൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചാണ് ഈ ഉരുക്കിനെ ദോശക്കല്ലിൻ്റെ രൂപത്തിലാക്കുന്നത്. അത്യധികം ഭാരമുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ വയസ്സായപ്പോൾ ഇതെടുത്ത് ദോശക്കല്ലെടുത്ത് ഗ്യാസയിലോട്ട് വയ്ക്കണമെങ്കിൽ ഒരു വശത്ത് ഞാനും മറ്റേ വശത്ത് സാറും കൂടെ പിടിച്ചാണ് എടുത്ത് പൊക്കി വയ്ക്കുന്നത്. പക്ഷേ അതെന്തിനാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ നല്ല മഞ്ഞ നിറം വരാൻ തുടങ്ങിയ ദോശ, അത് കട്ടി കുറഞ്ഞതാണെങ്കിലും കട്ടി കൂടിയതാണെങ്കിലും ഏത് തരം ദോശയാണെങ്കിലും അതിൻ്റെ ആ നിറം മാറി നല്ല ഫ്ലഫി ആയിട്ട് വരണമെങ്കിൽ മാവ് നന്നായിരിക്കണം, അത് പിന്നെ പറയാം. കല്ലും നന്നായിരിക്കണം. കല്ല് നന്നായിരിക്കേണ്ടത് എങ്ങനെയാണെന്നോ, കല്ല് സാവധാനം നന്നായി ചൂടാവുകയും സാവധാനം കിട്ടിയ ചൂടിനെ ക്രമത്തിന് ഈ ദോശയിലോട്ട് വിട്ടുകൊടുക്കുകയും വേണം. അതിന് കല്ലിന് എത്ര കട്ടി കൂടുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇത് വല്ലാതെ റഫാണ് മേടിക്കുമ്പോൾ, ഇതെങ്ങനെയൊന്ന് മയക്കി പരുവപ്പെടുത്തി എടുക്കും എന്ന്. അപ്പോൾ ഞാൻ പലർക്കും ഇവിടെ ഇത് ചെയ്ത് എറണാകുളം വരെയൊക്കെ എൻ്റെ അയൽവക്കത്തുള്ളവർക്ക് അവിടെ താമസിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തയച്ചിട്ട് വരെയുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഈ കല്ലിനെ മെരുക്കുന്നത് എങ്ങനെയാണ്. കല്ല് മേടിച്ച് 3-ാം ദിവസം നമുക്ക് ദോശയിടാം. മിനുസം കുറവായിരിക്കുമെന്നേ ഉള്ളൂ, പക്ഷേ യാതൊരു കുഴപ്പവും വരില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ പറയാൻ പോവുകയാണ്. ഇത് പുതിയതാണെന്നങ്ങ് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും പുളിച്ച് നമുക്ക് വേണ്ടാത്ത തൈര് കാണും, ഉണ്ടോ? ഇതെനിക്ക് വേണ്ടാത്ത തൈര് ഞാൻ സൂക്ഷിച്ചു വെച്ചു 3-4 ദിവസം കൂടെ പുളിക്കാൻ. എന്നിട്ട് ദേ അതിങ്ങനെ ഇതിലോട്ട് ഒഴിച്ചു. ഇത് പുതിയ കല്ലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് അപ്പച്ചട്ടിയാണെങ്കിലും, അപ്പച്ചട്ടിയും ഇരുമ്പാണ്, പാലപ്പച്ചട്ടി അതാണെങ്കിലും, ചീനച്ചട്ടി ഇരുമ്പിൻ്റെ മേടിച്ചാലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കല്ലുപ്പാണ് ഇത്. ഈ കല്ലുപ്പ് ഇതിൻ്റെ കൂടെയിട്ട് ഇങ്ങനെ പുരട്ടി അങ്ങ് മാറ്റി വെച്ചു. ഇതിന് പകരം വാളമ്പുളിയും ഉപ്പും ഉപയോഗിക്കാം, പക്ഷേ എനിക്കെന്തോ കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ രണ്ട് തരത്തിലും ചെയ്യാറുണ്ട്. ഈ പഴയ തൈര് എടുക്കുന്നത് തന്നെയാണ്. നന്നായി പുളിച്ച തൈരായിരിക്കണം. ഇത് ഒരു 10-12 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കുക മാത്രം ചെയ്താൽ മതി. പുതിയ കല്ലാണെങ്കിലും ഇത് മതി. നമ്മൾ കല്ലിനെ മയക്കി എടുക്കുക, അതാണ് ഇവിടെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്ത് കാണിച്ചത്. ഇതാ ഇതൊന്ന് കാണണേ. ഇതിപ്പോൾ ആവശ്യത്തിന് സമയം ഞാൻ ഇന്നലെ ചെയ്തു വെച്ചതാണ്. ഇന്നിപ്പോൾ ഏകദേശം 24 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം ഒന്ന് ഇളകി ഒന്ന് ലൂസായിരിക്കുക. അപ്പോൾ എളുപ്പമായിട്ട് ചെയ്യാം. ഇങ്ങനെ ഈ കത്തി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കട്ടി വേണം കത്തിക്ക്, കുറച്ച് മൊനയും വേണം ഒരറ്റത്ത്. എന്നിട്ട് ഇത് കണ്ടോ, ഈ കരിമീൻ്റെ പുറത്തെ ചെതുമ്പൽ ഉൾപ്പെടെ നമ്മൾ ചെത്തുകയല്ലേ, അതേ മോഡലിലാണ് ഇത് ചെയ്യുക. നോക്കൂ, ഇതാണ്
ആ തുരുമ്പും അതിൻ്റെ ആ ദോശയുടെ എന്തെങ്കിലും ഒരു പൊടിയോ, നമ്മളിതിങ്ങനെ തുറന്നല്ലേ വെച്ചിരിക്കുന്നത്, അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ ആ സൈഡിലെല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ ഒരു നെയ്റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിലൊക്കെ സൈഡിലോട്ടൊക്കെ പരത്താൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ കളഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്നൊന്നും ഇതുണ്ടാകില്ല. ഇതിനി ഞാൻ എനിക്കിത് കുറച്ചുകൂടെ എളുപ്പം പുറത്ത് നിന്ന് പൊക്കി വെച്ചാൽ അത്രയും ബലം കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ കുനിഞ്ഞ് നിന്ന് ഈ രണ്ട് കാലും കൊണ്ടും ഇതേ ചവിട്ടിക്കൊണ്ട് നന്നായിട്ട് ബലത്തിൽ, ഒരു കുറച്ച് ബലത്തിൽ, നന്നായിട്ടൊന്നും വേണ്ട, ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന അതെല്ലാം കഴുകിക്കളഞ്ഞ് ഈ റഫായിട്ടുള്ള ഒരു എബ്രേസർ, അതായത് സ്റ്റീൽ വൂളോ, പിന്നെ പൊടിയും ഒരു സ്വല്പം റഫായിരിക്കണം. പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് മുറ്റത്തു നിന്ന് മണ്ണ് വാരി പോലും ചെയ്തിരുന്നു. ഈ പടിഞ്ഞാറൻ ദിക്കിൽ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഉണ്ടായത് ഞാനൊന്ന് ചെയ്തിട്ട് വരട്ടെ. ഇനി ഇതാ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ സൈഡിലുണ്ടായിരുന്ന ഇച്ചിരി ഇച്ചിരി തുരുമ്പും കറുത്തതും എല്ലാം കൂടെ ഇരുന്നതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു എല്ലാ ഭാഗത്തുനിന്നും പോയി. ഇപ്പോൾ ഇവിടെ ഒക്കെ കണ്ട ഈ ഇരുമ്പേട്ടുകം തേക്കുമ്പോൾ വെളുത്ത് വരുന്നില്ലേ, ഞാനിത് ഇരുമ്പെന്ന് പറഞ്ഞാൽ പോലും ആർക്കും വിശ്വാസം ഉണ്ടാകുകയില്ല. പക്ഷേ ഇപ്പോൾ ഇത് നല്ല ക്ലീനായി. ഇത് ക്ലീൻ ചെയ്ത് ഇനി അടുപ്പേ വെച്ച് പതുക്കെ ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് ദോശയ്ക്ക്, ആ എണ്ണ ഒരു സ്പൂൺ അങ്ങൊഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത്, അപ്പോൾ പക്ഷേ എണ്ണ വരട്ടിയിട്ട് ചൂടാക്കുന്നത് ചെറുതീയിൽ ചൂടാക്കിയാൽ മതി, ഒരുപാട് കൂടുതൽ ചൂടാക്കരുത്. കാരണം നമ്മുടെ കല്ലിൻ്റെ ടെമ്പറിങ് മാറും, ടെക്സ്ചറും മാറിപ്പോകും, ദോശ പിടിക്കും. പിന്നീട് അപ്പോൾ നല്ലൊരു ചൂട് തൊടാൻ പറ്റുന്ന ഒരു ചൂടുള്ളപ്പോൾ നിർത്താം. എടുത്ത് തണുക്കുമ്പോൾ കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വയ്ക്കാം. 6 മാസം കഴിഞ്ഞെടുത്താലും അതിതുപോലെ തന്നെ ഇരിക്കും. ഇനി ഒരു ദോശക്കല്ലും കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കാൻ പോവുക ചൂടാക്കിയിട്ട്. അടുത്ത ഇപ്പോൾ ഉപയോഗിക്കുന്ന ദോശക്കല്ല് ഇതുപോലെ ക്ലീൻ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ദോശക്കല്ലാണ്. ഇതിനൊരു 40-നും 45-നും വർഷം ഇടയ്ക്ക് പഴക്കമുണ്ട്. എന്ത് ക്ലീനാണെന്ന് നോക്കൂ. ഇത് 3 സാറിൻ്റെ ബ്രദറിൻ ലോ രാജൻ അവിടെ ഉണ്ടാക്കിപ്പിച്ച, അവരുടെ അവർക്ക് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് ഈ കണ്ണൻ ദേവൻ കമ്പനിക്ക്. പുള്ളി അവിടെ മാനേജറായിരുന്ന കാലത്ത് ഇത് ഇങ്ങനെ ദോശക്കല്ല് ഉണ്ടാക്കി മുറിച്ച് എനിക്ക് തന്നതാണ്. അവരുടെ പലർക്കും കൊടുത്തു, അക്കൂട്ടത്തിൽ എനിക്കും ഗിഫ്റ്റ് തന്നതാണ് ഈ കല്ല്. അതുകൊണ്ട് ഞാനിത് പൊന്നുപോലെ സൂക്ഷിച്ചു വച്ചിരിക്കുക. ഇതേമാതിരി ചെയ്തതാ, അന്ന് ഞാൻ തൈരല്ല ഉപയോഗിച്ചത്, വാളമ്പുളിയും പിന്നെ ഉപ്പും ചേർത്താണ് ഇത് ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ദിവസവും ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇതേ തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഒരു 3-4 മാസം ഇത് ഉപയോഗിക്കും, വീണ്ടും ഇത് ക്ലീൻ ചെയ്യും, തിരിച്ചെടുത്ത് വെച്ചിട്ട് ആദ്യം കാണിച്ച ദോശക്കല്ലെടുക്കും. അതാണ് എൻ്റെ രീതി. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തേ, ഇതൊരു ക്ലീനിങ് പ്രോസസ്സാണ് അല്ലേ. നമ്മൾ ക്ലീൻ ചെയ്തു ദോശക്കല്ലിനെ നന്നായിട്ട്. ദിവസവും തേക്കുന്നത് അത്രയും ക്ലീനിങ് അല്ല. ഞാൻ ദോശക്കല്ല് ദിവസവും തേക്കാറുമില്ല, എടുത്തു വെച്ചിരുന്ന് തുടച്ചിട്ട് ഉപയോഗിക്കും. അങ്ങനെയാണ്, തുടച്ചു വയ്ക്കും, പിറ്റേന്നും തുടച്ചിട്ട് ഉപയോഗിക്കും. കഴുകുന്നത് വളരെ കുറവാണ്. ഇവിടെ നടന്ന കാര്യം ഇനി ഇപ്പോൾ പറയാം. നമ്മൾ തൈര് ഒഴിച്ചേ ഇതിൽ, തൈരൊഴിച്ചപ്പോൾ തൈരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പാൽ ഉറച്ചതാണ് തൈര്. പാല് ഒരല്പം ഉറതൈരൊഴിച്ച് വെച്ചിരുന്ന് ഒരു 5-6 ദിവസം പുളിപ്പിച്ച തൈരാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഉറ തൈര് നമ്മൾ ചേർക്കുന്നു അതിലേക്ക്, ഒരു 1-2 ടീസ്പൂൺ അളവനുസരിച്ച് മതി, ചെറു ചൂടുള്ള കാച്ചിയ പാലിലോട്ട്. അപ്പോൾ ഈ പാലെന്ന് പറഞ്ഞാൽ എന്താണെന്നും എല്ലാവർക്കും അറിയാം, ഇച്ചിരി കെമിസ്ട്രി പറയാൻ പോവുക, ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയല്ല ആരെയും, വളരെ മിനിമം. അപ്പോൾ പാലിൽ ഒരു പ്രോട്ടീനുണ്ട്, ഒരു മാംസ്യം. നമ്മളുടെ ആഹാരത്തിലെല്ലാം പ്രോട്ടീൻ പയറിലും പരിപ്പിലും എല്ലാം ഉണ്ട്, അതുപോലെ പാലിലുമുണ്ട് പ്രോട്ടീൻ. പ്രോട്ടീൻ, ഈ പ്രോട്ടീൻ്റെ പേര് നിങ്ങളറിയണ്ട, അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. പിന്നെ ഉറതൈര് നമ്മൾ ചേർത്തു. ഉറതൈരിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ഹൃദ്യമായ രുചി കിട്ടുന്നത് നല്ല ഉറതൈര് ചേർത്താലാണ്.
അപ്പോൾ ഈ ഉറ തൈരിൽ വളരെ ചെറിയ തോതിൽ ചെറിയ അളവേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ആ സ്റ്റാർട്ടറിൽ എന്തുണ്ട്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുണ്ട്. ഈ ബാക്ടീരിയ ചെന്നിട്ട് പാലിനകത്ത് പ്രോട്ടീൻ മാത്രമല്ല, വെള്ളമുണ്ട്, പ്രോട്ടീൻ എന്ന പ്രോട്ടീൻ അഥവാ മാംസ്യമുണ്ട്, കൂടാതെ അതിനകത്ത് പഞ്ചസാരയുമുണ്ട്. പാലിലെ പഞ്ചസാരയുടെ പേരാണ് ലാക്ടോസ്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ചെന്ന് അവിടെ നടത്തുന്ന പ്രവർത്തനം ഈ ലാക്ടോസുമായിട്ട് പ്രവർത്തിച്ച് പഞ്ചസാരയെ ആസിഡാക്കി മാറ്റും, ലാക്റ്റിക് ആസിഡാക്കി മാറ്റും. നമ്മളിത് ഉറച്ചു വെച്ച് 5-8-10 മണിക്കൂറിനകം ഫ്രിഡ്ജിൽ വയ്ക്കും, അല്ലേ? ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡ് അങ്ങ് നിറയെ 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 ഉണ്ടായിട്ട് എന്ത് പറ്റും? അത് നമുക്ക് അതിൻ്റെ മണം മാറും, ആ ഹൃദ്യമായ രുചി മാറും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? മോര് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടെ ഒന്ന് ഇരുത്തും. ഇരുത്തിയിട്ട് കലക്കി വെണ്ണ മാറ്റി പാകത്തിന് വെള്ളവും ഉപ്പും ചിലപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടെടുക്കും. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് ഒരുപാട് കൂടാൻ പാടില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. ഏതിന്? കഴിക്കേണ്ട തൈരിന് അല്ലെങ്കിൽ കഴിക്കേണ്ട മോരിന്. അപ്പോൾ ലാക്റ്റിക് ആസിഡിൻ്റെ അളവ് നമ്മൾ മാക്സിമം 5-6 ദിവസം വെച്ച് കൂട്ടി ഈ ഇതിലൊഴിച്ച തൈരിലെ മാത്രം, ആ ചെറിയ പാത്രം തൈരിന് ഞാനൊരു 5-6 ദിവസം കഴിഞ്ഞാൽ അതെടുത്തത്. അതിൻ്റെ മണം വല്ലാതെ മാറും, നമുക്ക് ഉപയോഗിക്കാനൊന്നും കൊള്ളുകയില്ല. ഇതെടുത്ത് ഉപ്പും കൂടെ ചേർക്കുമ്പോൾ പിന്നെയും റിയാക്ഷൻസ് ഉണ്ട്, അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. കടന്നാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ നമുക്ക് എന്തു പറയാം, ഈ ആസിഡാണ് ഈ ക്ലീനിങ് നടത്തിയത്. അപ്പോൾ ഇതൊക്കെ പതുക്കെ ഡിറ്റാച്ച്ഡ് ആകും ഇതേന്ന്. പക്ഷേ ശകലം ശക്തി കൊടുത്ത് നമ്മളത് ഇളക്കി കളഞ്ഞു, തേച്ചു, എണ്ണ വരട്ടി ചൂടാക്കി എടുത്തു വച്ചു. ഇതാണ് ഇതിൻ്റെ കെമിസ്ട്രി. ആരെയും അധികം കെമിസ്ട്രി കൊണ്ട് ബുദ്ധിമുട്ടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.